അന്ന് ഞങ്ങളുടെ കാരണന്മാരൊക്കെ ഞങ്ങൾ ജനിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായില്ല. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും എല്ലാം കഴിവുള്ളവരാണ്. ഒരു വിധത്തിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കബളിപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു നാളും കഴിയില്ല. അത്രയും അറിവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നുണ്ട്. ഞങ്ങൾക്കില്ലാത്തതുപോലെയല്ല അത്. ഈ ഇതിനെതിരായിട്ട് നിൽക്കുന്നവർ മനസ്സിലാക്കണം. പ്രഖ്യാപനമല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. അതിന് ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കൊന്ന് ഇവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ തിമിരം മാറ്റണം. രണ്ട്, ഇവർക്ക് ഏതോ ഒരു പ്രത്യേക വിഭാഗം മതത്തിനോട് മാത്രമുള്ള മതഭ്രാന്ത് മാറ്റണം. മൂന്ന്, ഇവരുടെ വോട്ടാർത്തി മാറ്റണം. വലിയ വലിയ സമരങ്ങൾ ചെയ്യാനായിട്ട് പാവപ്പെട്ടവരായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഇവരിവിടെ വന്നിട്ട് ഞങ്ങൾ ഐക്യദാർഢ്യമുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ആ വേദി ചെന്നിട്ട് വാതുറക്കാൻ പറ്റാത്തത്? ഇത് ഒരു ഗുണമില്ലാത്ത ഈ ഭൂമി ഇവിടുത്തെ ഞങ്ങളുടെ വേറൊരു കോൺട്രിബ്യൂഷൻ ഇല്ല, ഞങ്ങളുടെ കാരണന്മാരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 47 സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന മനുഷ്യണ്. ഡൽഹി, ബോംബെ, ഹൈദരാബാദ് എല്ലായിടത്തും, ഗൾഫിൽ നിന്നൊക്കെ എന്നെ ഓരോരുത്തർ വിളിക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അത്രയും ഇത് ലോകം മുഴുക്കനും മലയാളികളുള്ളിടത്തെല്ലാം ഇത് വിഷയങ്ങളായി മറ്റ് ഭാഷക്കാരൊക്കെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ സിമ്പിൾ വിഷയം, ഈ പാവപ്പെട്ട ഈ മത്സ്യത്തോളം 5 സെൻറ്റ് 3 സെൻറ്റുള്ള ആൾക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരന്ന് കാശ് കൊടുത്ത് മേടിച്ചല്ലേ. ഒരു സെൻറ്റ് ഭൂമി വെറുതെ എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ പൈ ഗോപാലകൃഷ്ണ പയ്യാണ് എഴുതിയതാണ്. ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, കാരണം ഞങ്ങളെല്ലാം ഇപ്പോൾ ഈ കടലിൽ മല മാത്രം ഉണ്ടായുള്ളൂ, ആർബറൊന്നുമില്ല. അതിൻ്റെ പേരിലാണ് ഈ ഭൂമി വാങ്ങുന്നത്. കിട്ടിയിട്ട് കാര്യമില്ല, മീൻ വരുമ്പോൾ അപ്പോൾ തന്നെ വലയെടുത്തുകൊണ്ട് ഓടാനും ഓടിച്ചെന്ന് വലയിടാനും ഉള്ള സൗകര്യത്തിന് വേണ്ടി മേടിച്ചത്. ഇത് ഇത്രയും വലിയ കുരിശാവോന്ന് അശുപത്രി മേടിച്ച ഭൂമിയാണിത്. എന്നിട്ടാണ് ഞാൻ ഹൈടെക്കാണെന്ന് ഇന്ന് ഒരു പിണ്ണാക്ക് നടക്കേണ്ടാവുന്നാൽ പോലും ഞാനിപ്പോൾ കാണിച്ചുതരാം. ഈ ഭൂമി തിരിച്ചു കിട്ടുന്നവരെ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവും ഇതാണ് ഞങ്ങളുടെ വിജയം. വലിയ വലിയ സമരങ്ങൾ ചെയ്യാനായിട്ട് പാവപ്പെട്ടവരായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തയ്യാറാണ്. ഇവരിവിടെ വന്നിട്ട് ഞങ്ങൾ ഐക്യദാർഢ്യമുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തുകൊണ്ട് ആ വേദി ചെന്നിട്ട് വാതുറക്കാൻ പറ്റാത്തത്? ഒരു വാതുറക്കണില്ലല്ല, ഇവര് ആ വാമൂടി കെട്ടിയിട്ടിരിക്കണല്ലേ. ഞങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട വ്യക്തികൾ തന്നെയാണല്ലോ MLA യിലും MP ആയിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അവരുടെ സ്ഥലം ഒരുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വഖഫ് എൻ്റെ സ്ഥലം അവരുടെ വീടാണെന്ന് പറയുകയാണെങ്കിൽ അവരവിടെ വാതുറക്കൂലായിരുന്നു, എല്ലാവരും ഉണ്ടാകൂലായിരുന്നു. ഞങ്ങളുടെ ഈ സമരമുഖത്തേക്ക് പോലും വന്നും കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, ചോര വീഴണവരെയും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംസാരിക്കേണ്ട ഇടത്താണ് സംസാരിക്കേണ്ടത്. വാതുറക്കേണ്ട അടുത്ത് നമ്മുടെ പ്രതിനിധികൾ വാ തുറന്നാൽ മാത്രമേ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ. എന്തൊക്കെ അർഹത ഉണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ സമരം തീരുന്നില്ല. ഞങ്ങളിത് അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടോടു കൂടി തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ഭൂമി വിട്ടുതരണം എന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഈ പറഞ്ഞ മടുത്ത കാര്യങ്ങൾ പിന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും, എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും ഞാൻ രണ്ടാമത് കാര്യം പറയുന്നത്, കൃഷി ആവശ്യത്തിന് കൊടുത്താൽ 10 വർഷം കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ കൃഷി ഇറക്കാൻ കൊടുത്ത ഭൂമി തിരിമറി കാണിച്ചുകൊണ്ട് ആണ് ഇത് സേഫ്. ഈ വഖഫിൻ്റെ പ്രശ്നം ഇപ്പോൾ കൂടുതലായിട്ട് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തെ വികസനം കണ്ടിട്ട് തന്നെയാണ്. കാരണം ഈ പ്രദേശത്ത് പണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്, ഞാനിപ്പോൾ ഏകദേശം 41 വർഷം ഇവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്, ഞാനിവിടെ കേട്ടിട്ടുള്ളത് വസൂരി വന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ പക്ഷേ വികസനങ്ങൾ ഒത്തിരി വന്നു, വേൾഡ് മാപ്പിൽ തന്നെ ചെറായി ബീച്ച് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു, പിന്നെ ഒത്തിരി റിസോർട്ടുകൾ, പിന്നെ നമുക്കിപ്പോൾ തീരദേശ ഹൈവേ വരാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ശരിക്കും ഇവരുടെ ലാഭേച്ഛ ഇവിടെ നിന്ന് മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് അവരുടെ വികസനം കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ അതിന് കൂട്ടു നിൽക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കളും പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരാരും തന്നെ നമ്മുടെ ഈ സമരപന്തലിലോട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയത് ഈ സമരപന്തലിന് പുറത്താണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയത് അവർ സമരപന്തലിന് പുറത്ത് വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഞങ്ങൾക്ക് പ്രഖ്യാപനമല്ല വേണ്ടത്, പ്രവൃത്തിയാണ് വേണ്ടത്. അതിന് ഇവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവർക്കൊന്ന് ഇവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ തിമിരം മാറ്റണം. രണ്ട്,
രണ്ട് ഇവർക്ക് ഏതോ ഒരു പ്രത്യേക വിഭാഗം മതത്തിനോട് മാത്രമുള്ള മതഭ്രാന്ത് മാറ്റണം. മൂന്ന് ഇവരുടെ വോട്ടാർത്തി മാറ്റണം. ഇത് മൂന്നും മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സ്വാഭാവികമായിട്ടും സാധാരണക്കാരെ ഇടയിലോട്ട് അവരിറങ്ങി വന്നിട്ട് അവരുടെ വേദന എന്താണെന്ന് കണ്ടറിഞ്ഞവർ പ്രവർത്തിക്കും. ഇപ്പോൾ അവർ പറയുന്നത് നമ്മളിവിടെ വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്ന്. അതായത് മറ്റൊരു പാർട്ടി നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മൾ ആരും തിരിഞ്ഞു, വർഗീയ ധ്രുവീകരണത്തിന് ഇട കൊടുത്തത് മറ്റു രണ്ട് പാർട്ടികൾ തന്നെയാണ്. അവർക്ക് കടന്നു വരാൻ അവസരം കൊടുത്തത് ആ പാർട്ടി. അപ്പം അന്നൊന്നും ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ആര് നിൽക്കുന്നു അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇപ്പോൾ ഞങ്ങൾ ആര് കണ്ടില്ലെന്ന് നടിക്കുന്നു അവരെ ഞങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. അത് നമുക്ക് തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്, ഇനിയും തിരഞ്ഞെടുപ്പുകൾ വരും. ഇപ്പോൾ എം പി ആയാലും എം എൽ എ ആയാലും ഒക്കെ ഇവർ വന്നു പോകുന്നത് ഈ തിരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് വന്നു പോകുന്നതല്ലാണ്ട് ആരും വരുന്നില്ല. പിന്നെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഇത്രയും കൊല്ലോ ഇവിടെ എം പി എം എൽ എ ഒക്കെ വന്നിട്ട് എന്ത് വികസനമാണ് അവർ ഈ കടപ്പുറം പ്രദേശത്തിന് വേണ്ടി ചെയ്തേക്കുന്നതെന്ന് അവരൊന്ന് ഓർത്താൻ നല്ലതാണ്. അത് ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഒരു മാറ്റം എന്തായാലും ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഉണ്ടാവും ഈ ഒരു പ്രശ്നത്തോടെ എന്ന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു. അതിനാണ് ഞങ്ങളുടെ സമരം. ഇപ്പോൾ ഞങ്ങൾ പാലിക്കുന്നത് ഒരു സംയമനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇനിയുള്ള സമരമുറകൾ ഇതിൽ നിന്ന് വ്യത്യസ്തങ്ങളായിരിക്കും. ഇനി ചിലപ്പോൾ ഞങ്ങൾ സമരം ചെയ്യാൻ പോകുന്നത് ഇവരുടെയൊക്കെ വീട്ടുപടിക്കലായിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. കാരണം ഞങ്ങൾക്കൊരു നീതി ലഭിച്ചില്ലെങ്കിൽ ആ നീതി ലഭിക്കുന്നത് വരെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ ഈ ഭൂരിപക്ഷ സംരക്ഷണ സമിതി ചെയർമാനാണ് സെബാസ്റ്റ്യൻ പാലക്കൽ. അയാളുടെ തീരുമാനത്തിൽ കൂടിയാണ് ഈ സമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി എന്താണ് ഇവിടെ പറയുന്നത്, അത് ആ വ്യക്തിയോട് കൂടെ നിന്ന് എന്തും ചെയ്യാൻ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും, ഈ 610 വീട്ടുകാരുള്ള എല്ലാ ജനങ്ങളും അത് ഒത്തൊരുമിച്ച് നിന്ന് അത് വിജയിപ്പിക്കുന്നത് വരെയും ഈ സമരം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതുവരെയും ഞങ്ങളിതിൻ്റെ പിന്നിലുണ്ടാകും. അതുകൂടാതെ തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇവർ അവകാശപ്പെടുന്നതാ ഈ സ്ഥലം ഇത് അവരുടെ സ്ഥലമൊന്നുമല്ല. ഇവർക്ക് അവകാശപ്പെടുന്ന സ്ഥലമെന്ന് പറയുന്നത് ഒരു 14 വീട്ടുകാർ വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഈ കിഴക്കുവശത്ത്, ഈ പഞ്ചായത്ത് റോഡിൻ്റെ കിഴക്കുവശത്താണ് ഇവർ ഇവർ പറയുന്ന അവകാശപ്പെടുന്ന സ്ഥലം. ഇവർക്കിവിടെ സ്ഥലമൊന്നുമില്ല. ഇതൊക്കെ ഞങ്ങൾ കൈ കാശ് കൊടുത്ത് വാങ്ങിച്ച് ഞങ്ങൾ വെച്ചു പിടിപ്പിച്ച പല പ്രശ്നങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അല്ലാതെ ഇവർക്ക് അവകാശപ്പെടാനുള്ള ഒരു സാധനവും ഇവിടെ ഇല്ല. അവർ വെറുതെ കള്ള പ്രചരണം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ജനങ്ങളെ ഇത്ര ബുദ്ധിമുട്ട് വിരിച്ചിരിക്കുക. ഇപ്പോൾ എന്ന് വേറൊരു കാര്യം പറയാം, അന്ന് ഞങ്ങളുടെ കാരണന്മാരൊക്കെ ഞങ്ങൾ ജനിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായില്ല. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ നല്ല വിദ്യാഭ്യാസവും അറിവും ജ്ഞാനവും എല്ലാം കഴിവുള്ളവരാണ്. ഒരുവിധത്തിൽ ഞങ്ങളെ ഇവിടെ നിന്ന് കബളിപ്പിച്ചിട്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനായിട്ട് ഒരു നാളും കഴിയില്ല. അത്രയും അറിവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നുണ്ട്. ഞങ്ങൾക്കില്ലാത്തതുപോലെയല്ല അത്. ഈ ഇതിനെതിരായിട്ട് നിൽക്കുന്നവർ മനസ്സിലാക്കണം. അന്നത്തെ ഇവർ കണ്ട ആൾക്കാരല്ല ഇവിടെ ഇന്ന് താമസിക്കണം എന്നുള്ളത് ഈ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതൊന്നുമല്ല ഇതിൻ്റെ രൂപം. ഞങ്ങളൊക്കെ സമരത്തിലേക്കൊക്കെ ആദ്യമായിട്ട് ഒന്ന് ഇറങ്ങണമല്ല, ഞങ്ങളിതിക്കൊക്കെ സമരം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ സമരം മുഴുവനും വിജയിച്ചിട്ടുമുണ്ട്. ഇതും വിജയിക്കുവാനായിട്ട് ഞങ്ങൾ എത്രത്തോളം പോകേണ്ടി വരും, അത് മുഴുവൻ ഞങ്ങൾ പോയിരിക്കും. എന്ത് തന്നെ ഇവരുടെ പ്രശ്നം, ആര് ഏത് കോടതിയല്ല ഏത് പോലീസല്ല ആര് വന്നാലും ഞങ്ങളീ വെച്ചിരിക്കുന്ന കാല് പുറകോട്ട് വലിക്കുന്ന ഒരു പ്രശ്നമില്ല. അതിന് ഇതിന് എന്തോരം വിജയം കിട്ടണം അത്ര വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അത് ഞാൻ മാത്രമല്ല ഇവിടെ കൂടി വരുന്ന, ഇത്രയൊന്നും അല്ല ഇവിടെ ഒരുപാട് ജനങ്ങൾ കൂടും. ഇപ്പോൾ ഇന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് രാഷ്ട്രീയങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കെട്ടിയിരിക്കുന്ന ബോർഡൊക്കെ ഇന്നൊക്കെ വന്ന് കെട്ടിക്കൊണ്ട് പോയതാണ്. ഇതുപോലെ ഇന്നലെയും ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ എല്ലാം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നാൾക്കും ഒന്നിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാരങ്ങ നീര് കൊടുക്കാനായിട്ട് സ്വാമിജിനെയും തോമസ് ചേട്ടനെയും ക്ഷണിക്കുന്നു. മതേതരം ഭാരതം, മതഭരണം വേണ്ടേ വേണ്ട, മതഭരണം വേണ്ടേ വേണ്ട, മതേതരം 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 ഭാരതം. സ്വാമിക്കും കൂട്ടുകാർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ സമാപനത്തിൽ വിടാം.